പറഞ്ഞ അവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചേണ്ടത് ഈശോയുടെ രൂപാന്തരീകരണ ആ സംഭവമാണ്. അവിടെ നമ്മൾ പറയുകയാണ്, അവിടെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ഈശോയും ശിഷ്യമാരെ യാക്കോബ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈശോയുടെ ഭാവം തന്നെ മാറുകയാണ് അല്ലെ. വസ്ത്രമെല്ലാം ഭയങ്കരമായിട്ട് വെട്ടി തിളങ്ങുന്നു, മുഖഭാവം മാറുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു ശോഭയോടെ ഈശോ കാണപ്പെടുകയാണ്. ഈശോയുടെ അതേ മഹത്വത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ഈശോയുടെ പൂർണ്ണ മഹത്വത്തോടു കൂടിയിട്ട് ഈശോ കാണപ്പെടുമ്പോൾ പത്രോസ് ഈശോയോട് പറയുന്ന ഒരു വചനമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. കർത്താവ്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വം കാണുന്ന ആ ഒരു സ്ഥലത്ത് പത്രോസ് പറയുകയാണ് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വചനം തന്നെ ദൈവം നമ്മളോടും പറയുന്നുണ്ട്. നീ ദൈവികമായിട്ടുള്ള ഇടങ്ങളിൽ ആയിരിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും അതിലെ അവരെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവം നിങ്ങളോട് പറയുകയാണ്, നീ നിന്റെ ദിവസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും വചനത്തെ കുറിച്ച് ഒരു അല്പനേരം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം പറയുകയാണ്, വചനം ധ്യാനിക്കുന്ന സമയത്ത് നീ ആയിരിക്കുന്ന ഇടം അവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ, ദൈവികമായ ഇടങ്ങളിൽ ആയിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനുള്ള നമുക്ക് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിരിക്കും.